മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ വീണ്ടും കറുത്ത വസ്ത്രത്തിന് വിലക്ക്. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പരിപാടിയിലാണ് കറുത്ത നിറത്തിലുള്ള വസ്ത്രം ഒഴിവാക്കണം എന്ന നിർദ്ദേശം. പ്രിൻസിപ്പൽ എടക്കോട് ഷാജിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. എച്ച്ഒഡിമാരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ടീച്ചേഴ്സിനോടും ഡയറക്റ്റ് ചെയ്യാൻ വരാൻ വരുന്ന എല്ലാ ടീച്ചേഴ്സും ടാഗ് ഇടണം. കുട്ടികളിലെ ടാഗ് ഇല്ലാണ്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. അതുകൊണ്ട് എല്ലാ കുട്ടികളും ID കാർഡ് ഇട്ടിട്ടേ വരാൻ പാടുള്ളൂ. പിന്നെ ഉള്ള കാര്യം എന്താ വെച്ചാൽ, ഈ ബ്ലാക്ക് ഡ്രസ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഡ്രസ്സ് അവോയ്ഡ് ചെയ്യുക, ബ്ലാക്ക് മാസ്ക് അവോയ്ഡ് ചെയ്യുക. പിന്നെ എല്ലാവരും 9:30 ആകുമ്പോഴേക്കും ഓഡിറ്റോറിയം ഓക്യുപ്പൈ ചെയ്യണം. 9:30 കഴിഞ്ഞിട്ട് ആരെയും പെർമിറ്റ് ചെയ്യില്ല എന്നാണ് സ്ക്വാഡ് പറഞ്ഞിട്ടുള്ളത്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ബ്ലാക്ക് ഡ്രസ് മാത്രം അവോയ്ഡ് ചെയ്താൽ പോരാ, ബ്ലാക്ക് മാസ്കും അവോയ്ഡ് ചെയ്യണം. രഞ്ജിത്ത്, ഹഷ്മി, അതാണ് ഇന്നലെ എടക്കോട് ഷാജി ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ കുട്ടികൾക്കും അധ്യാപകർക്കും നൽകി നിർദ്ദേശം. ആ ശബ്ദരേഖയാണ് നമ്മൾ കേട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഗേറ്റിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആർട്സ് കോളേജിൻ്റെ ഈ ഗേറ്റിലാണ്, ഈ ഗേറ്റിൽ ഇവിടെ ഒരു കുട്ടിയെയും ബ്ലാക്ക് ഡ്രസ്സ് ധരിച്ചതിൻ്റെ പേരിലോ മാസ്ക് ധരിച്ചതിൻ്റെ പേരിലോ ഇതുവരെ തടഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പ്രധാന ഗേറ്റാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഓഡിറ്റോറിയത്തിനകത്താണ് പരിപാടി നടക്കുന്നത്. ആ ഓഡിറ്റോറിയത്തിനകത്തേക്കും ഇതുവരെ ആരെയും കറുപ്പ് വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ തടഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നലെ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ ശബ്ദരേഖയിൽ കൃത്യമായി കറുത്ത വസ്ത്രവും കറുത്ത മാസ്കും ഒഴിവാക്കണം എന്ന് കുട്ടികൾക്കും അധ്യാപകർക്കും നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് കറുത്ത വസ്ത്രവും മാസ്കും ധരിച്ച് കുട്ടികൾ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. പക്ഷേ മറ്റാളുകൾ, പൊതുജനങ്ങളൊക്കെ കറുത്ത വസ്ത്രവും കറുത്ത പർദ്ദയും ഒക്കെ ഇട്ട്, ഞാൻ ഉൾപ്പെടെ കറുത്ത വസ്ത്രമായിട്ടിരിക്കുന്നത്, ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. മറ്റ് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ കറുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അവരാരെയും തടഞ്ഞിട്ടില്ല, ഇതുവരെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ അത് ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം കോളേജ് പ്രിൻസിപ്പൽ കുട്ടികൾക്കും അധ്യാപകർക്കും നൽകിയിട്ടുണ്ട്. അത് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പ്രിൻസിപ്പൽ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് കാര്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടോ? VS രഞ്ജിത്ത് പങ്കെടുക്കുന്ന പരിപാടി, നമുക്കിപ്പോൾ കറുത്ത ഷർട്ട് ഒഴിവാക്കണമെന്ന് കേരളത്തിൽ പറയുന്നത് കേൾക്കുന്ന അത്ഭുതം തോന്നുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്ഭുതം തോന്നാത്തതിന് കാരണം സമാനമായൊരു പ്രതിഷേധകാലം കണ്ടതാണ്. അന്ന് എന്താണ് കറുത്ത ഷർട്ട് ഇടണം ഇത്ര വാശി എന്തിനാ എന്ന് EP ജയരാജൻ ചോദിക്കുന്നതടക്കം കേട്ടതാണ്. കൃത്യമായ പോലീസ് ഇൻസ്ട്രക്ഷൻ പ്രകാരം തന്നെയാണോ പ്രിൻസിപ്പൾ ആ നിർദ്ദേശം നൽകുന്നത്, അതോ ഒരു എന്താണ് ഒരു ഓവർ കരുതൽ എന്ന നിലയ്ക്ക് പ്രിൻസിപ്പൾ എന്ന് പറയുന്നതാണോ? രഞ്ജിത്ത്, പ്രിൻസിപ്പൽ കൃത്യമായി പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പറഞ്ഞത് എന്ന് വ്യക്തമാണ്. പോലീസ് നിർദ്ദേശപ്രകാരം പറയുന്നു എന്ന് ആ ഒഫീഷ്യലായി നൽകിയ ശബ്ദരേഖയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പോലീസിൻ്റെ നിർദ്ദേശമുണ്ട് കറുത്ത വസ്ത്രവും കറുത്ത മാസ്കും ഒഴിവാക്കണമെന്ന്. ആ രീതിയിൽ തന്നെയാണ്, കുട്ടികളാരും തന്നെ അത്തരത്തിൽ കറുത്ത വസ്ത്രമോ കറുത്ത മാസ്കോ ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വേദിയിലേക്ക് വരുന്ന ആളുകൾ, ഇത് പ്രധാന കവാടം മാത്രമാണ്, ഇതിനകത്ത് ഓഡിറ്റോറിയത്തിൻ്റെ കവാടമുണ്ട്. അവിടെയും നമ്മൾ അന്വേഷിച്ച സമയത്ത് അവിടെയും ഇതുവരെ ആരെയും കറുത്ത വസ്ത്രത്തിന്റെ പേരിൽ തടഞ്ഞിട്ടില്ല. പക്ഷെ കുട്ടികൾ ആരും തന്നെ കറുത്ത വസ്ത്രം ധരിച്ചിട്ടില്ല, കറുത്ത മാസ്കും ധരിച്ചിട്ടില്ല. അത് ഈ നിർദ്ദേശത്തിന്റെ പേരിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുജനങ്ങൾ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന മറ്റ് ആളുകളിൽ പലരും കറുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അവരെ ആരെയും അതിന്റെ പേരിൽ തടഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തടഞ്ഞാൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുകൊണ്ടായിരിക്കാം. ഏതായാലും കുട്ടികൾക്ക് നൽകിയ നിർദ്ദേശം, അധ്യാപകർക്ക് നൽകിയ നിർദ്ദേശം അവർ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഈ കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും. അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഏതായാലും ഇതുവരെ അത്തരത്തിൽ ആരെയും പുറത്താക്കിയതായിട്ടുള്ള വിവരമില്ല. സന്തോഷ് ടിയാ ചോദിക്കുന്നു, VS 24 അവതാരൻ ബ്ലാക്ക് ആണല്ലോ, അവിടെയൊക്കെ പ്രവേശനം ഉണ്ടാകുമോ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, കറുപ്പ് മാത്രമല്ല ഒരു ചുവന്ന ലൈൻ കോളറിലുണ്ട്, നമ്മുടെ ലോഗോ ഉണ്ട്, വെള്ള കളറിൽ മീഡിയ നേരിട്ടുണ്ട്, അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും അല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും, അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച്, ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരിൽ പലരും കറുപ്പ് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഈ ഗേറ്റിന് ഇപ്പുറത്തേക്ക് കടക്കുമ്പോൾ പോലീസ് ഈ വസ്ത്രത്തെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല കറുത്ത പർദ്ദ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഇതിനകത്ത് കയറിപ്പോയതാണ്. അവരെ ആരെയും ആ ഗേറ്റിൽ, ഓഡിറ്റോറിയത്തിന്റെ ഗേറ്റിൽ തടഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഓഡിറ്റോറിയത്തിന്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയും നമ്മുടെ ക്യാമറ യൂണിറ്റ് ഉണ്ട്. അവിടെയും ആരെയും ആ രീതിയിൽ തടഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ കറുപ്പ് വസ്ത്രം ധരിച്ച് ഇതിനപ്പുറത്തുപോലും, ഈ ഗേറ്റിന് പുറത്തുപോലും ആളുകൾ നിൽക്കുന്നുണ്ട്, യുവാക്കളായ ആൾക്കാർ പോലും നിൽക്കുന്നുണ്ട്. അവരെയൊന്നും ഈ ഭാഗത്തുനിന്ന് മാറ്റിയതായിട്ടോ ഈ ഭാഗത്തുനിന്ന് മാറ്റി നിർത്തുന്നതായിട്ടോ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ പ്രിൻസിപ്പളിൻ്റെ ആ നിർദ്ദേശമുണ്ട്, അത് കുട്ടികൾ അനുസരിച്ചിട്ടുണ്ട്. കുട്ടികളായിരുന്നു തന്നെ അത്തരത്തിൽ വസ്ത്രം ധരിക്കുകയോ മാസ്ക് ധരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല.